കേരളത്തിലെ മുസ്ലിം ലീഗ് ബി ജെ പിയിലേക്കുള്ള വഴി വളരെ വൃത്തിയായി വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇത്രയൊക്കെ കടന്നു പറയാമോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ കടന്നു പറയേണ്ട നിലയിലേക്ക് തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കറിയാം, രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ആ കാഴ്ച ദിനം പ്രതി ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബി ജെ പിക്ക് വളരെ എളുപ്പം റാഞ്ചിയെടുക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെയാണെന്നുള്ള കാഴ്ച നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു രാഷ്ട്രീയ വിഷയം കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ചർച്ചയാകുന്നത്. ആ രാഷ്ട്രീയ വിഷയത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കേരളത്തിലെ മൂന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ്. ഒന്ന് അബ്ദുൽ വഹാബ്, മറ്റൊന്ന് ഇ ടി മുഹമ്മദ് ബഷീർ, പിന്നൊന്ന് അബ്ദുസ്സമദ് സമദാനി. ഇവർ മൂന്ന് പേരും ഉത്തർപ്രദേശിൽ പോയ കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞു കാണും. ഉത്തർപ്രദേശിൽ ആഗ്ര സൗത്ത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് ഇവരവിടെ എത്തിയത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഉത്തർപ്രദേശിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ തെറ്റ് അവിടെയല്ല. ഇവർ അസദുദ്ദീൻ ഒവൈസിയുമായി ധാരണയുണ്ടാക്കിയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതും അവിടെ മത്സരിക്കുന്നതും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആരാണ് അസദുദ്ദീൻ ഒവൈസി എന്ന ചോദ്യം ഉയർത്തുകയാണെങ്കിൽ, കാലാകാലങ്ങളായി വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് അനുകൂലമായ സ്ഥിതി പല സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി ബി ജെ പിക്ക് പല തിരഞ്ഞെടുപ്പ് വിജയങ്ങളും സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഒവൈസി. അതായത് വ്യക്തവും കൃത്യവുമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അസദുദ്ദീൻ ഒവൈസി ഇക്കാലം അത്രയും തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന്. നമുക്കറിയാം, ഒവൈസി ഹൈദരാബാദിൽ നിന്നുള്ള എം പി ആണ്. ഹൈദരാബാദിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല, ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല. പക്ഷേ ഹൈദരാബാദ് സിറ്റിക്കുള്ളിൽ, അതായത് ഒവൈസിയുടെ മണ്ഡലത്തിൽ, ബി ജെ പിക്ക് വലിയ സ്വാധീനം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഓരോ ദിവസവും കാണുന്നത്. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതായത് നമുക്കറിയാം, ഇപ്പോൾ ഹിന്ദുവിരുദ്ധ നിലപാടുകൾ പറയുന്ന പലരെയും വളരെ പെട്ടെന്നാണ് ഇപ്പോൾ തുറുങ്കിലടയ്ക്കുന്നതും അവർക്ക് നേരെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തുന്നതും അവർക്ക് നേരെ ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒവൈസി നിരന്തരമായി നടത്തുന്ന മതവിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഒന്നും ഒരു നടപടിയും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഒവൈസി ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായത് എന്നതുകൊണ്ട് തന്നെയാണ്. ആ ഒവൈസിയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കി ഉത്തർപ്രദേശിലെ ആഗ്ര സൗത്ത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. ആ മുസ്ലിം ലീഗിന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒവൈസിയുടെ പാർട്ടിക്കൊപ്പം നിന്ന് കൊടി പിടിക്കാനാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ പോയിരിക്കുന്നത്. അതായത് അവരുയർത്തുന്ന കൊടിയുടെ നിറം നിങ്ങൾക്ക് മറ്റൊരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് കാവി നിറം കാണാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുമായും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് പല തെരഞ്ഞെടുപ്പ് വിജയങ്ങളും സമ്മാനിച്ച ഒരു നേതാവിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ കാരണം ചിലപ്പോൾ കോൺഗ്രസ് രാജ്യവ്യാപകമായി കോൺഗ്രസിനുണ്ടായ മൂല്യച്യുതിയായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടായ തകർച്ചയായിരിക്കും. അതായത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന അതിൻ്റെ പിൻബലം തന്നെ ഇല്ലാതായ ഒരു കാഴ്ചയിലൂടെ ബി ജെ പി വളരെ എളുപ്പം കോൺഗ്രസ് നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് ഊരിക്കൊണ്ടു പോകുന്നത് ആ കോൺഗ്രസ് സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു സാഹചര്യങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ, വളരെ പ്രബലരായ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ വരെ നാളെ ഒരു ദിവസം വരുമ്പോഴേക്കും ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗും ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഇനി കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവർക്കും മനസ്സിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ ഇങ്ങനെയൊരു വഴി വെട്ടിത്തെളിക്കാൻ പോയിരിക്കുന്നത്. പക്ഷേ ഇത് തികച്ചും അപകടകരമാണ്. ഇത്തരം ഒരു വഴി വെട്ടുന്നതിലൂടെ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ സംഘപരിവാറിലേക്കുള്ള വഴി തന്നെയാണ് വെട്ടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം ബീഹാറിൽ എന്താണ് സംഭവിച്ചതെന്ന്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് രാജ്യം വലിയ ആകാംക്ഷയോടെയായിരുന്നു, വലിയ പ്രതീക്ഷയോടെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കിയത്. കാരണം ബി ജെ പിയുടെ പിന്തുണയോടെ അവിടെ മത്സരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ ഒരു മഹാസഖ്യം, ഒരു മഹാപ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നു. രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുകളൊക്കെ ആ മഹാപ്രതിപക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ആ മഹാ സഖ്യത്തിലേക്ക് പിന്തുണ അർപ്പിക്കുന്നു. ആ പിന്തുണയിലൂടെ തന്നെ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അസദുദ്ദീൻ ഒവൈസി, ലാലു പ്രസാദ് യാദവിനും തേജസ്വിക്കുമൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്ന സീമാഞ്ചൽ മേഖലകളിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ആരംഭിക്കുന്നത്. ഈ സീമാഞ്ചൽ മേഖലയിലെ യാദവ് മുസ്ലിം സമവാക്യങ്ങൾ ഈ ലാലു പ്രസാദ് യാദവിന് കാലങ്ങളായി അനുകൂലമായിരുന്നു. അതുവഴി അദ്ദേഹത്തിൻ്റെ മകനായ തേജസ്വിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അത് സ്വാധീനമായി വന്നു. ഈ ഇടങ്ങളിലാണ് ഒവൈസി തൻ്റെ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത്. അങ്ങനെ ഒവൈസി സ്ഥാനാർത്ഥികളെ ഇറക്കി മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായി. മഹാസഖ്യത്തിലേക്ക് പോകേണ്ട മുസ്ലിം വോട്ടുകൾ ഒവൈസി തൻ്റെ പാളയത്തിലേക്ക് വളരെ വിദഗ്ധമായി കവർന്നു
തെരഞ്ഞെടുത്തു. അതിലൂടെ ബി ജെ പിക്ക് വിജയം സമ്മാനിക്കാൻ ഒവൈസിക്ക് സാധിച്ചു. യഥാർത്ഥത്തിൽ ബീഹാറിൽ മഹാസഖ്യത്തിന് വീഴ്ചയുണ്ടായത് അല്ലെങ്കിൽ മഹാസഖ്യത്തിന് വലിയ പതനമുണ്ടായതിന് ഏറ്റവും വലിയ കാരണം അസദുദ്ദീൻ ഒവൈസി ഭിന്നിപ്പിച്ച വോട്ടുകളാണ്. കാരണം അവസാന ഘട്ടം വരെ ഒരു ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ചെറിയൊരു വ്യത്യാസത്തിലാണ് അവിടെ മഹാസഖ്യത്തിന് പരാജയപ്പെടേണ്ടി വന്നത്. അതിന് കാരണം ഒവൈസി ഭിന്നിപ്പിച്ച വോട്ടുകളാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത്തരത്തിൽ ബീഹാർ ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്ത്യൻ ജനാധിപത്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കക്ഷിയെ നേരിടാൻ വേണ്ടി ഒരു മഹാ സഖ്യം രൂപപ്പെടുന്നു, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുന്ന ഒരു മഹാസഖ്യം പോലൊരു സംസ്ഥാനത്തിന് മഹാസഖ്യം രൂപപ്പെട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ ഇടത്താണ് ഈ ബി ജെ പിക്കെതിരെ ശക്തമായി വാദിക്കുന്നുവെന്ന് പരസ്യമായി പറയുകയും എന്നാൽ രഹസ്യമായി അവർക്ക് വേണ്ടി വോട്ട് കച്ചവടം നടത്തുകയും ചെയ്യുന്ന ഒവൈസി സ്ഥാനാർത്ഥികളെ ഇറക്കി അവിടെ മഹാസഖ്യത്തിന് പരാജയം വാങ്ങിച്ചു കൊടുക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഒവൈസി ഇത് ചെയ്യാറുണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ നിരന്തരം വെച്ചിരിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ഒരു റോബോട്ട് മാത്രമാണ് ഈ അസദുദ്ദീൻ ഒവൈസി എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് വ്യക്തമായി അറിയാൻ സാധിക്കും. ഈ ഒവൈസിയുമായി അയാളുടെ പാർട്ടിയുമായാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് ധാരണയുണ്ടാക്കിയിരിക്കുന്നത്. അവരവിടെ പോയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുമായിട്ട് ധാരണയുണ്ടാക്കി. കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ അതിനുള്ള എല്ലാ സർവ്വ പിന്തുണയും നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവരവിടെ പോയി. നമ്മൾ കണ്ടു അവർ അവിടെ തലയിൽ ടർബനും കഴുത്തിൽ പൂമാലയും ഒക്കെ ഇട്ട് ഉത്തർപ്രദേശ് സ്റ്റൈലിൽ, അതായത് പഴയ ഹിന്ദുത്വ മോഡലിൽ തന്നെ ഉള്ള പ്രചരണമാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ കാഴ്ചകളൊക്കെ നമ്മളെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയുമാണ്. സംഘപരിവാറിൻ്റെ വഴിയിലൂടെ മുസ്ലിം ലീഗ് നടക്കുന്നു. ഏറെക്കാലം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ചരിത്രം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യ വിഭജിക്കപ്പെടാനുണ്ടായ ആസന്നമായ കാരണം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദുരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ ട്യൂണേഷൻ തിയറി ആയിരുന്നു. ഈ ട്യൂണേഷൻ തിയറിയാണ് പാകിസ്ഥാൻ ഡിമാൻഡ് അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം വിഭിന്നമാണ്, അവർ രണ്ട് രാജ്യങ്ങളിലേക്കായി പിരിയേണ്ടവരാണ് എന്ന ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് മുസ്ലിം ലീഗാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മുസ്ലിം ലീഗ് ഇങ്ങനൊരു ആശയം എടുത്തത് എവിടെ നിന്നാണ്. യഥാർത്ഥത്തിൽ അവർ കടമെടുക്കുകയാണ് ചെയ്തത് ആരിൽ നിന്ന്? 1923 വിനായക ദാമോദര സവർക്കർ ആരാണ് ഹിന്ദു എന്നൊരു ഉപന്യാസം എഴുതി. അതിൽ അദ്ദേഹം ഹിന്ദുത്വ എന്നൊരു പദം ആദ്യമായി അവതരിപ്പിച്ചു. ഈ ഹിന്ദുത്വം എന്നത് ഒരു വിദ്വേഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് വാദിക്കുന്ന ഒരാശയമാണ്. ഈ സംഘപരിവാർ ആശയത്തെയാണ് ഈ ദുരാഷ്ട്ര സിദ്ധാന്തം എന്ന പേരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കടം കൊള്ളുകയും അവരതിനുവേണ്ടി വാദിക്കുകയും ഒടുവിൽ ഇന്ത്യ വിഭജനത്തിൽ കലാശിക്കുകയും ചെയ്തത്. അങ്ങനെ ഇന്ത്യ മുറിക്കപ്പെടുന്നു. വിഭജനശേഷമുണ്ടായ ക്രൂരമായ പൈശാചികതകൾ രാജ്യം കണ്ട ഏറ്റവും നടുക്കുന്ന മനുഷ്യവിരുദ്ധതകൾ ഒന്നായിരുന്നു. അതായത് ഒരുപാട് ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നു. സ്വന്തം കുടുംബാംഗങ്ങൾക്ക് തന്നെ ആ കുടുംബങ്ങളിലെ സ്ത്രീകളെ കൊല ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ടായി. അതിർത്തിക്ക് അപ്പുറത്തേക്ക് എത്തിയ മനുഷ്യർ തിരിച്ചറിഞ്ഞു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നാൽ തങ്ങൾക്കിനി അഭയാർത്ഥി ക്യാമ്പുകളിലെ ദുരന്തപൂർണ്ണമായ ജീവിതം മാത്രമാണെന്ന്. ഇങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യരെ കൊടിയ ദുരന്തങ്ങളിലേക്ക് തള്ളിവിട്ട ഒരാശയ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് സംഘപരിവാറിൻ്റെ ആശയത്തെ കടമെടുത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്, സജീവമായി നിലയുറപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു സാഹചര്യം ഒരു ചരിത്രമായി നിലനിൽക്കുമ്പോഴാണ് ആ ചരിത്രത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ റോബോട്ടായ അസദുദ്ദീൻ ഒവൈസിക്ക് വേണ്ടി അയാളുമായി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ നടുക്കുന്ന ഒരു പുതിയ സംഭവമായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്.